വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഷൊർണൂർ എം എൽ എ പി കെ ശശിക്കെതിരെ ലൈംഗിക പീഡന പരാതി. ഡിവൈഎഫ്ഐ വനിതാ നേതാവാണ് എം എൽ എക്കെതിരെ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത്. പരാതിക്കൊപ്പം ഫോൺ സംഭാഷണത്തിന്റെ രേഖകളും കൈമാറി അന്വേഷിച്ച് നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഉണ്ണി, വളരെ ഗൗരവമുള്ള ഒരു പരാതി, ഫോൺ രേഖകളടക്കം കൈമാറിയിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നത്? തന്റെ ഷൊർണൂർ എം എൽ എയും സി പി എം നേതാവുമായ പി കെ ശശി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത്. പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ നേതാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ സി പി എം കേന്ദ്ര നേതൃത്വം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അന്വേഷണം നടത്തി പോളിറ്റ് ബ്യൂറോയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അന്വേഷണത്തിന് നിയോഗിക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വം പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മണ്ണാർക്കാട്ടെ മുൻ ഏരിയ സെക്രട്ടറിയായ പി കെ ശശി. മണ്ണാർക്കാട്ടെ പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ മാനഭംഗപ്പെടുത്താൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി എന്നാണ് പരാതിയിൽ പറയുന്നത്. തന്നെ കടന്നു പിടിക്കാൻ എം എൽ എ ശ്രമിച്ചു. ലൈംഗിക പീഡനത്തിന് പുറമെ നിരന്തരം ഫോണിൽ അശ്ലീല ചുവയിൽ സംസാരിച്ച് ശല്യം ചെയ്തുവെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഈ പരാതി ലഭിച്ച മുറയ്ക്ക് തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 14-ാം തീയതിയാണ് പരാതി ലഭിച്ചിരുന്നത്. അന്ന് ആദ്യം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടനാണ് പരാതി നൽകിയിരുന്നത്. എന്നാൽ ആ പരാതിയിൽ ഉടനടി ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് തന്നെ പരാതി അയക്കുകയായിരുന്നു യുവതി. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിൽ ഇടപെടാൻ സി പി എം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തത്. ഈ വിഷയത്തെപ്പറ്റി അടിയന്തരമായി പരിശോധിച്ചുകൊണ്ട് പരാതി ഗൗരവത്തോടെ കാണണമെന്നാണ് സംസ്ഥാന ഘടകത്തോട് സി പി എം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് അന്വേഷണത്തിന് നടപടിയെടുത്തിരിക്കുന്നത്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സി പി എം നിശ്ചയിക്കുക. ശരി, ഉണ്ണി.